എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലൂമിന 2020 നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം സ്കൂൾ ഇതുവരെ തുറന്നിട്ടില്ല. അധ്യയന വർഷമാണെങ്കിലും കൃത്യമായിട്ട് പാഠങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. എങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നാം പഠിക്കുകയും വിജ്ഞാനം തേടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലൂമിനെയും നമുക്ക് മാറ്റി നിർത്തണ്ട. ഈ ഒരു വർഷം കൊറോണ വൈറസിൻ്റെ ആക്രമണം, അതിൻ്റെ വ്യാപനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിച്ചു എന്ന് നമുക്കറിയാം. എങ്കിലും മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ചിരിക്കുവാനുള്ള നല്ല ഒരു അവസരം നിങ്ങൾക്ക് കിട്ടി. മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം നൽകുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ വർഷം നമുക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിലായിരുന്നു. നമുക്ക് ഈ വർഷങ്ങൾ, ഈ ദിവസങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരവസരം കൂടിയാണ്. എൻ്റെ സമയം ഞാൻ എങ്ങനെ ചെലവഴിച്ചു, പ്രാർത്ഥനയിലൊക്കെ എനിക്ക് കൂടുതൽ വളരുവാൻ സാധിച്ചോ, എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ടെലിവിഷനിലൂടെയുള്ള ദിവ്യബലി, അതിൽ ഞാൻ പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നുണ്ടോ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തോടൊപ്പം ധാർമ്മിക ജീവിതവും എപ്രകാരമാണ് ഞാൻ ക്രമീകരിക്കുന്നത്, എനിക്ക് എൻ്റെ ഈശോയോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കുന്നതിനുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ ലൂമിനയുടെ ദിവസങ്ങൾ. നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നിങ്ങൾക്കായിട്ട് ഒരുക്കി നൽകുന്ന കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻ്റ് നൽകുന്ന നല്ലൊരവസരം, പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അടിസ്ഥാന വചനം മർക്കോസിൻ്റെ സുവിശേഷം 11:24 എല്ലാവരും ബൈബിൾ എടുത്ത് ഈ ഭാഗം ഒന്ന് വായിച്ച് അടിയിൽ വരച്ചിടണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ചേർത്ത് കൊണ്ട് നടക്കാവുന്നതും ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതുമായ വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം 11:24. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതാരാ നമ്മളോട് പറയുന്നത്? ഈശോ. എന്താണ് ഈശോ നമ്മോട് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഒന്ന് പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കുകയോ യാചിക്കുകയോ ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് ആവശ്യം എന്താണ്? നമുക്ക് വിശ്വാസം, പ്രാർത്ഥന, അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ഈ ഒരു വചനം മർക്കോസ് 11:24 അത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അതിൽ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാൽ നമുക്ക് വലിയ നന്മകൾ ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ മർക്കോസ് 11:24, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കാത്തവർ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. പ്രാർത്ഥിക്കുന്നവരോ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരല്ലേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ലെക്സ് ഒരാന്തി, ലെക്സ് കൃതേന്തി, ലെക്സ് കൃതേന്തി, ലെക്സ് ഒരാന്തി. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുന്നു, എങ്ങനെ വിശ്വസിക്കുന്നുവോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ഈശോ മർക്കോസ് 11:24 പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെയുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അടിസ്ഥാന കാര്യമായിട്ട് നാം സ്വീകരിക്കുന്നത് വിശ്വാസമാണ്. ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങൾ വളർന്നു വരുകയാണ്, നിങ്ങൾക്ക് ചിറക് മുളച്ച് പറന്നു പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ നല്ലൊരു അടിത്തറ നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. ഒന്നാമതായിട്ട് വിശ്വാസം, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും അത് സംഭവിച്ചിരിക്കും, അത് നടന്നിരിക്കും. എത്ര അത്ഭുതകരമായിട്ടുള്ള ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വചനമാണിത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരാഗ്രഹം വേണമെന്നല്ലേ ഈശോ പറയുന്നത്? അതാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ ആഗ്രഹമായിരിക്കരുത്. നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കണം. എനിക്കൊരു കുട്ടിയെ അറിയാം, അവൻ വളരെ മിടുക്കനാണ്, 98% മാർക്കുണ്ട് അവന് SSLC തന്നെ. പക്ഷേ അവൻ ഇന്ന് 22-23 വയസ്സായിട്ടും എവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിന് കാരണം എന്താണ്? ആദ്യം കൊമേഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു.
പിന്നീട് അതല്ല എനിക്ക് അധ്യാപകനാകണമെന്ന് പറഞ്ഞു, എനിക്ക് ബാങ്കിൽ ജോലി വേണമെന്ന് പറഞ്ഞു, അതല്ല എനിക്ക് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വർഷവും എനിക്ക് ലക്ഷ്യം മാറിക്കൊണ്ട് ചിതറിക്കൊണ്ടിരിക്കുക. 98% മാർക്കുള്ള കുട്ടിയാണെന്ന് ഓർക്കണം, പക്ഷേ ഇന്ന് അവൻ എവിടെ എത്താൻ സാധിച്ചിട്ടില്ല. 23 വയസ്സ്, ഇനിയും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ജീവിതത്തിൽ ജോലി കിട്ടി സെറ്റിലാകാൻ മാത്രം കഴിവ് ദൈവം കൊടുത്ത കുഞ്ഞാണ്. പക്ഷേ എന്താണ് സാധിക്കാതെ പോയത്? ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ജീവിതത്തിൽ ആരായിത്തീരണം, അതാണ് നമ്മൾ ലക്ഷ്യമായി സ്വീകരിക്കേണ്ടത്. അത് ലക്ഷ്യമായിട്ട് സ്വീകരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ലക്ഷ്യബോധം ഈ അവസരത്തിൽ, ഈ എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ നല്ലൊരു ലക്ഷ്യബോധം. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക? എനിക്ക് ജീവിതത്തിൽ ആരായിത്തീരണം, ഈശോ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധരില്ലേ, അവരോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ജീവിതത്തിൽ എന്തായിത്തീരണമെന്ന്. അപ്പോൾ ഈശോ നമുക്ക് പറഞ്ഞു തരും, പരിശുദ്ധ കന്യകാമറിയെ നമ്മെ സഹായിക്കും. നിങ്ങളുടെ നല്ലൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുതരും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് ചർച്ച ചെയ്യണം. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ഈ ആഗ്രഹം എനിക്ക് സാധിക്കുന്നതിന്. അപ്പോൾ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു ഉത്തരം തരും, ആ അത് നല്ലതാണെന്ന് പറയും, മോശമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആരെയാണ് പിന്നെ കൃത്യമായിട്ട് സമീപിക്കുക? നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, അവരെ പരിചയമുള്ള വൈദികർ, അവരെയൊക്കെ സമീപിക്കുവാൻ സാധിക്കും. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക, ഒരു 3-4 പേര് പ്രായമായവർ, അറിവുള്ളവർ, അധ്യാപകരുടെ തലങ്ങളിലുള്ളവർ, അവരോട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം, അപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചു തരും. കർത്താവ് അടയാളങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കും. പക്ഷേ നമുക്കൊന്ന് ആവശ്യമുള്ളത്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചാൽ ദൈവം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കും. പക്ഷേ ഓർക്കണം, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കും. ഈയിടെ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്, അതിശയിപ്പിച്ചതാണ് ജിലുമോൾ മരിയറ്റിൻ്റെ ജീവിതം. നിങ്ങളത് കേട്ട് കാണും, വായിച്ചിട്ടുണ്ടാവും, എങ്കിലും എനിക്ക് വലിയ അത്ഭുതമായി, പ്രചോദനമായി. ജിലുമോൾ 1991 ജനിക്കുന്നത്. തൊടുപുഴയാണ് അവളുടെ വീട്. അവളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജിലു അവളുടെ മാതാപിതാക്കളുടെ പേര് തോമസ് അന്നക്കുട്ടി. ഇവർക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അവർ. അവർക്ക് വലിയ നിരാശയായി. എന്താണ് കാരണം? രണ്ട് കൈകളുമില്ല. രണ്ട് കൈകളില്ലാത്ത ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഉടനെ ആ ഡോക്ടർ പറഞ്ഞു, അവർ വലിയ നിരാശയോടുകൂടിയല്ലേ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ സ്വീകരിക്കുക, എങ്ങനെ വളർത്തും? അമ്മ രോഗിയുമായിരുന്നു, എങ്ങനെ വളർത്തും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം, എനിക്ക് തന്നാൽ മതിയെന്ന്. പക്ഷേ തോമസ്, അതായത് ജിലുവിൻ്റെ പിതാവ്, പറഞ്ഞു, ഇല്ല, ഇത് ദൈവം ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞാണ്, ഞങ്ങൾ തന്നെ വളർത്തും. മറ്റ് സഹോദരങ്ങളോടൊപ്പം ജിലുമോൾ പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. SD Sisters ഒരു സ്ഥാപനം ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾ അവൾക്കൊരു പരിശീലനം കിട്ടുന്നതിനായിട്ട് ഈ സമർപ്പിത സമൂഹത്തിൽ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ജിലുവിനെയും ഒരുമിച്ച് ചേർത്തു. അവിടെ അവൾക്ക് നല്ല പരിശീലനം ലഭിക്കുകയാണ്. അവൾക്ക് നല്ല പരിശീലനം ലഭിക്കുമ്പോൾ കൈകൾക്ക് പകരമായിട്ട് കാലുകൾ കൊണ്ട് തന്നെ മനുഷ്യർ ചെയ്യുന്ന ബാക്കിയെല്ലാം, കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ അവൾക്ക് പതുക്കെ പതുക്കെ പ്രാപ്തയാകുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, ദൈവം എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുക. അപ്പോൾ അവൾക്ക് വലിയൊരു ആഗ്രഹം ദൈവം കൊടുക്കുകയാണ്, കമ്പ്യൂട്ടർ പഠിക്കണം. അങ്ങനെ ഗ്രാഫിക്സിൽ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആനിമേഷനിലേക്ക് പ്രവേശിക്കണം. കൈകളില്ലാത്തൊരു കുട്ടി കാലുകൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ച് ആനിമേഷൻ ഗ്രാഫിക്സിൽ എത്തുക, ചിന്തിക്കുവാൻ സാധിക്കുമോ? പക്ഷേ അവൾക്ക് വലിയൊരാഗ്രഹം. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, സുഹൃത്തുക്കളും മറ്റാളുകളും, കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും അധ്യാപകരും എല്ലാവരും അതിനെ നിരുത്സാഹപ്പെടുത്തി, ഇത് സാധിക്കുകയില്ല, ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണിത്, ഹിമാലയം കയറുന്നതുപോലെയാണ്. പക്ഷേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല പ്രാർത്ഥനാനുഭവമുള്ള കുട്ടിയായിരുന്നു. മരിയറ്റ് എന്ന പേരും അവൾക്കുണ്ട്, മാതാവിനോടുള്ള ആഴമായ ഭക്തി അവൾക്കുണ്ട്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാണ്, അത് പരിശ്രമിക്കാം, നമുക്ക് പരിശീലനം നൽകാം. അങ്ങനെ കമ്പ്യൂട്ടറിന് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനത്തിൽ അവളെ ചേർത്തു. ഇന്ന് അവൾക്ക് ഈ മേഖലയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ നല്ലൊരു ജോലി തന്നെ ലഭിച്ചിരിക്കുക. അപ്പോൾ അവൾക്ക് ജോലി സ്ഥലത്തേക്ക് പോകണ്ടേ?
അപ്പോൾ എങ്ങനെ പോകുവാൻ സാധിക്കും? ഡ്രൈവ് ചെയ്ത് കാറിന് പോകണം. അപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളൊരാഗ്രഹം ദൈവം അവൾക്ക് കൊടുക്കുകയാണ്. ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം അവൾക്ക് കൊടുത്തപ്പോൾ എങ്ങനെ ഇത് സാധിക്കും? ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അധ്യാപകന് സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷേ കൈകളില്ലാത്ത ഒരു വ്യക്തിക്ക് ലൈസൻസ് കൊടുക്കാനുള്ള നിയമം ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് എങ്ങനെയാണ് മുമ്പിൽ തോറ്റു കൊടുക്കാൻ പറ്റും? അവൾക്ക് ഡ്രൈവിംഗ് പഠിച്ചവൾ കാലുകൊണ്ട് ഓടിക്കാൻ പഠിച്ചു. ആ കാറ് പ്രത്യേകമായ സംവിധാനങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം അതിനുള്ള സംവിധാനമെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ പ്രതിസന്ധി എന്താണ്? ലൈസൻസ് ലഭിക്കുകയില്ല. തളർന്നു പോയോ ജിലുമോള്? ഒരിക്കലും തളർന്നില്ല. അവൾ എന്ത് ചെയ്തു? ഹൈക്കോടതിയെ സമീപിച്ചു. ഇതെൻ്റെ ജന്മാവകാശമാണ്, എനിക്ക് ഹ്യൂമൻ റൈറ്റ്സാണ്, എനിക്ക് മൗലികമായൊരു അവകാശം എനിക്കുണ്ട്. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു ജഡ്ജിമാർ. അവൾക്കങ്ങനെ ആഗ്രഹമുണ്ട്, കഴിവുണ്ട് എന്ന് അവൾ തെളിയിച്ചാൽ അവൾക്ക് ലൈസൻസ് കൊടുക്കണം. അങ്ങനെ ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റിൽ ജയിച്ചു, അവൾക്ക് ലൈസൻസ് കിട്ടി. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യും, സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യും, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യും. എന്തൊരത്ഭുതം! അവൾ ആ കൊച്ചുകുട്ടി പറയുകയാണ്, ആ ജിലുമോൾ പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ദൈവം നമുക്ക് നൽകും. എനിക്ക് രണ്ട് കൈയില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, കൈയില്ലല്ലോ, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നെ പലരും തളർത്തി, പക്ഷേ ഞാൻ തളരാതെ പോയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന സ്നേഹത്തെ കരുതലോടുകൂടെ സമീപിക്കണം. നമുക്ക് പലപ്പോഴും മാതാപിതാക്കൾ നൽകുന്ന നിർദ്ദേശം ഇഷ്ടമില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് കരുതി മാതാപിതാക്കളെ അനുസരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും ചെയ്യണം. നമ്മുടെ ഈ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തടസ്സങ്ങൾ, നമ്മൾ പലരും നമ്മളെ നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞ് നമ്മെ സമീപിക്കും. ഇതൊന്നും നടക്കുകയില്ല, ഇത് സാധിക്കുകയില്ല എന്ന്. ആ അവസരത്തിൽ നിങ്ങളുടെ മനസ്സ് തളരാമോ? ഒരിക്കലും പാടില്ല. പകരം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞവൻ നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ സ്വന്തം ഈശോ. ഈശോ നമ്മളോട് പറയുകയല്ലേ, നിങ്ങൾ എന്നോട് എന്ത് പ്രാർത്ഥിച്ചു അത് നിങ്ങൾക്ക് ഞാൻ നൽകും. യോഹന്നാൻ 14:14, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമ്മെ പഠിപ്പിക്കുകയല്ലേ. അപ്പോൾ ഈ ജിലുമോൾ, അവൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു, നെഗറ്റീവായിട്ടുള്ള ആശയങ്ങൾ മറ്റുള്ളവർ പകർന്നു നൽകും, അതിലവൾ മനസ്സ് തളർന്നു പോയി. നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെയുള്ള കുട്ടികളെല്ലാം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കണം, നിനക്കത് സാധിക്കും, നീ പരിശ്രമിച്ചാൽ മതി. അവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഇത് സാധിക്കുകയില്ല, നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അവൾ പരിശ്രമിച്ചു. ജിലുമോൾക്ക് ഈ ഉന്നതമായ സ്ഥാനത്ത് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ജോലി ചെയ്യാൻ സാധിച്ചത് ആരുടെ സഹായം കൊണ്ടാണ്? സമർപ്പിതരുടെ സഹായം അവൾക്ക് ശക്തിയായിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, സമർപ്പിതരുടെ സഹായമില്ലായിരുന്നെങ്കിൽ എനിക്ക് എത്തുവാൻ സാധിക്കുകയില്ലായിരുന്നു. നമുക്ക് സമർപ്പിതരോട്, അതായത് സിസ്റ്റേഴ്സിനോട്, നമുക്ക് നമ്മുടെ ഇടവകയിലുണ്ട്, കണ്ടുമുട്ടുന്നവരുണ്ട്, അവരോട് എത്രയോ സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ മുഖം അവർ ദർശിക്കുവാൻ സാധിക്കും. ജിലു മരിയ പറയുന്നത്, സിസ്റ്റേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുകയേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല പ്രോത്സാഹനം നൽകി, എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തന്നു. നമുക്ക് എപ്പോഴും സമർപ്പിതരോടുള്ള സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, ആ സമർപ്പണം, ആശ്രയബോധം, അതാണ് ജിലുമോളെ ഇവിടെ എത്തിച്ചത്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയബോധമാണ്. അപ്പോഴും നമുക്ക് ഈ ജിലുമോളുടെ ജീവിതം നമുക്കൊരു പ്രചോദനമാണ്. രണ്ട് കൈകളുമില്ലാത്ത കുട്ടിക്ക് അവൾ ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിച്ചേരുകയും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ദൈവം നടത്തി കൊടുക്കുകയും ചെയ്തെങ്കിൽ, രണ്ട് കൈകളുള്ള നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയ ദൈവം എത്രമാത്രം അനുഗ്രഹം നമുക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഓർക്കേണ്ടത് ഇതാണ്. ഒന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എങ്ങനെയാണ് നമുക്ക് വിശ്വാസമുള്ളത് നാം പങ്കുവെക്കുന്നത്? പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ, വൈകുന്നേരമുള്ള സമയം, ഉച്ച സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും മറന്നു പോകരുത്. തീക്ഷ്ണമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ വിദ്യാലയത്തിനോട് ചേർന്ന് ദേവാലയങ്ങളുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ,
കൂടെയുള്ള കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രേരണ നൽകണം. ഇപ്പോൾ നമുക്ക് ഈ കൊറോണ കാലത്ത് ദേവാലയത്തിൽ പോകാൻ സാധിക്കുകയില്ല എങ്കിലും നിങ്ങൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കണം. എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നത്? ദൈവമല്ലേ എല്ലാം നൽകുന്നത്? ദൈവം നൽകുന്നില്ലേ നമുക്കൊന്നുമില്ല എന്ന് തന്നെ ഓർത്തുകൊള്ളണം. അപ്പോൾ എല്ലാം നൽകുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. അതോടൊപ്പം തന്നെ കൂടുതൽ തീഷ്ണതയോടും ചൈതന്യത്തോടും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് നമ്മളെപ്പോഴും സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ജപമാല മുടങ്ങിയ ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നാം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ സാക്ഷികളാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ സാക്ഷികളാകണം. കൂടെയുള്ള സഹോദരങ്ങളോട്, കൂടെയുള്ള കൂട്ടുകാരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പള്ളിയിൽ പോയോ, ഇന്ന് ജപമാല ചൊല്ലിയോ, കുമ്പസാരിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് കടന്നു വരണം. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് യുവജന പ്രസ്ഥാനത്തിലൊക്കെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ സ്നേഹത്തിൽ വളരുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്കിത് സാധിക്കുകയില്ല. അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ അനുഗ്രഹം, രണ്ടാമത് നല്ല ലക്ഷ്യബോധം. ഈ ലക്ഷ്യബോധത്തിലെ തകർക്കുന്നതിന് വേണ്ടി പലപ്പോഴും തിന്മയുടെ ശക്തികൾ കടന്നു വരും. അത് ആഘോഷങ്ങളുടെ രൂപത്തിൽ, സിനിമയുടെ രൂപത്തിൽ, മയക്കുമരുന്നിൻ്റെ രൂപത്തിൽ, എല്ലാം തിന്മയുടെ ശക്തികൾ നിങ്ങളുടെ ഈ ലക്ഷ്യബോധത്തെ ഇല്ലാതാക്കുവാൻ കടന്നു വരും. അപ്പോൾ അതിനെ നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് കീഴടക്കുവാൻ സാധിക്കണം. തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ പലപ്പോഴും നമുക്കറിയാം, ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലേക്ക് വന്ന് നമ്മുടെ യുവജനങ്ങൾ പലപ്പോഴും വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് നൽകിയ എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ ഈശോ, അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പിശാച് അത് കടന്നു വരുന്നത്. അത് നമ്മുടെ ജീവിതം മുഴുവനും തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം ഈ ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി. ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കുറുക്കു വഴികളില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, കുറുക്കു വഴികളില്ല, കഠിനാധ്വാനം. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. അതുകൊണ്ട് കഠിനാധ്വാനത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നതുകൊണ്ട് നമ്മുടെ അലസത, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, അതിലൊന്നും സമയം ചെലവഴിക്കാതെ തീഷ്ണതയോടുകൂടെ നമുക്കായിരിക്കുവാൻ സാധിക്കും. രണ്ട് കൈകളില്ലായി ജിലുമോൾക്ക് അവൾ ആഗ്രഹിച്ച മേഖലകളിൽ എത്തിച്ചേരുവാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ, അങ്ങനെയുള്ളൊരാഗ്രഹം അവൾക്ക് നൽകിയെങ്കിൽ, പരിശുദ്ധ അമ്മയെ ആഴമായി സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്ക് അത് സാധിച്ചെങ്കിൽ, ദൈവം നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, മാതാപിതാക്കളോടുള്ള സ്നേഹം, അനുസരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിലുള്ള വിശ്വാസം അതിൽ ആഴപ്പെടുക, ഉത്തമമായ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടായിരിക്കുക, കഠിനമായ അധ്വാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. കുറുക്കു വഴികൾ ഒരിക്കലും വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. കൂടെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ എല്ലാവരോടും പറയണം, നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് നമുക്കങ്ങനെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം. എന്തിന്? എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലൂടെ പ്രസംഗിക്കുന്നതിന്, എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ഈശോയെ പ്രസംഗിക്കുക. ഞാൻ ഈശോയുടെ ഒരു പരിമളമാണ് എന്ന് അപ്പസ്തോലൻ പറയുന്നില്ലേ? എന്നെ കാണുന്നവർ ഈശോയുടെ മുഖം കാണണം. അതിനുള്ള പരിശീലനം നിങ്ങളിപ്പോഴേ നേടണം. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ആശീർവാദം നൽകുക. നിങ്ങളെല്ലാവരെയും ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക് ആശീർവാദം നൽകുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.